ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. മിക്ക ദിവസങ്ങളിലും വീട്ടമ്മമാരുടെ ഏറ്റവും പ്രധാന ടെൻഷൻ ഇന്ന് എന്താണ് ഒഴിച്ചുകറി തയ്യാറാക്കുക എന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് എടുത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മത്തങ്ങയാണ്. മത്തങ്ങ അധികം മൂക്കാത്ത മത്തനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മൂത്ത മത്തനായാലും കുഴപ്പമൊന്നുമില്ല. മത്തങ്ങ നന്നായിട്ട് വിളഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മധുര ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ആ മധുരം ഇഷ്ടമായിരിക്കില്ല. ഞാൻ അധികം മൂക്കാത്ത മത്തനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇതുപോലെ കഴുകി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിന്ന് കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മത്തനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളകുപൊടി 1 ടീസ്പൂൺ. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ചെറിയ 3 തക്കാളിയാണ് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ എണ്ണം നിങ്ങൾ എടുക്കുന്ന അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തീരുമാനിക്കാം. 2 മോ 3 മോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്, കാരണം അധികം ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ കഷ്ണങ്ങളുടെ മീതെ നികക്ക മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്പം വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും. ഞാൻ ഏകദേശം ഈ കഷ്ണങ്ങളുടെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചതിന് ശേഷം ഞാനിത് 2 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അധികം മൂക്കാത്ത മത്തങ്ങയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് 2 വിസില് അടിച്ച് വേവിച്ചതിന് ശേഷം ഞാനിത് കാണിച്ചു തരാം. നമ്മുടെ മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഏകദേശം 1 കപ്പോളം തേങ്ങ ചിരകിയത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിനാവശ്യമായ മുളകാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. 8ഓ 10ഓ കാന്താരി ഉണ്ടെങ്കിൽ, അത്യാവശ്യം എരിവുള്ള കാന്താരിയാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ല എങ്കിൽ 2ഓ 3ഓ പച്ചമുളക് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ ഓൾറെഡി മുളകുപൊടി ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണം തീരുമാനിക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അല്ലെങ്കിൽ നല്ല ജീരകമാണ്. അരപ്പിന് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടി 1 നുള്ള് മാത്രം മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി മത്തൻ കഷ്ണങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഞാൻ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ മത്തൻ കഷ്ണങ്ങളും തക്കാളിയും ഒക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് വേവിച്ച കഷ്ണങ്ങൾ കാണാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. തക്കാളി ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്, മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കണമെന്നില്ല. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കഴുകി ഒഴിക്കാം നമുക്ക്. ഇനി അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ തിളച്ച് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ആ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കൂടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കും. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പ് ഒരല്പം കുറവാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ കറി ഇരിക്കേണ്ടത്. ഇനി നമുക്കൊന്നുമില്ല, ഫൈനലായിട്ട് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 10 അല്ലി ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരു 3-4 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ളു മാത്രം കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. നമുക്ക് താളിച്ചെടുത്തിരിക്കുന്നത് കറിയിലേക്ക് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു ചെറിയ ഉള്ളിയുടെ കൂടെ ഇങ്ങനെ താളിച്ചൊഴിക്കുമ്പോൾ. ഉടനെ തന്നെ നമുക്കൊരു ലിഡ് ഉപയോഗിച്ചതൊന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറിയാണ് മത്തങ്ങ ഉപയോഗിച്ച് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.